ചോദ്യം നമ്പർ 512 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് മന്ത്രി സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായ പ്രളയത്തിലും വെള്ളപ്പൊക്കത്തിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 8 ജില്ലകളിലായി കേരള വാട്ടർ അതോറിറ്റിയുടെ 79 ജലവിതരണ പദ്ധതികളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടുണ്ട്. വിശദാംശം അനുബന്ധമായി ചേർക്കുന്നു. ഇടുക്കിയിലെ 2 കൂടിയുള്ള പദ്ധതികൾ ഒഴികെ മറ്റു പദ്ധതികളെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഫണ്ട് ലഭ്യമാക്കി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരുന്നു. ഇടുക്കി ജില്ലയിൽ 15 പഞ്ചായത്തുകളിലായി 76 ജലനിധി പദ്ധതികൾക്കും പാലക്കാട് ജില്ലയിലെ അഗളി ഗ്രാമപഞ്ചായത്തിലെ മുണ്ടൻപാറ ജലനിധി കുടിവെള്ള പദ്ധതിക്കും വെള്ളപ്പൊക്കത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ 62 പദ്ധതികളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ 2021 ഡിസംബർ അവസാനത്തോടെയും 14 പദ്ധതികളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ 2022 മാർച്ച് മാസത്തോടെയും പൂർത്തീകരിക്കുവാനും പാലക്കാട് ജില്ലയിലെ മുണ്ടൻപാറ കുടിവെള്ള പദ്ധതി 2021 ഡിസംബർ 31 കോടി പുനഃസ്ഥാപിക്കുവാനും വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നു. ബി വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന പ്രദേശങ്ങളിലെ ശുദ്ധജലം എത്തിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പുവരുത്തുന്നതിനും കേരള വാട്ടർ അതോറിറ്റിയുടെ കേന്ദ്ര കാലയളവിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിച്ചു വരുന്നു. ജില്ലാതലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ച് ഈ ദുരിതാശ്വാസ പ്രവൃത്തികൾ വിലയിരുത്തുന്നു. ജലവിതരണം തടസ്സപ്പെട്ട മേഖലയിൽ ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കുകയും ഏത് പ്രതികൂല അവസ്ഥയിലും കുടിവെള്ളം ലഭ്യമാക്കാൻ മേജർ പ്ലാന്റുകളിലും ടാങ്കർ ലോറി പോയിന്റുകളിലും ജലം ശേഖരിച്ച് വയ്ക്കുകയും ചെയ്തിരുന്നു. ശുദ്ധജലം ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ച് ടാങ്കർ ലോറി വഴി കുടിവെള്ളം എത്തിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കേരള വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നു. ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി വിതരണ ശൃംഖലയിലും ടെയിൽ എൻഡ് ടാപ്പിംഗ് പോയിൻ്റുകളിലും ക്ലോറിൻ ഉറപ്പാക്കുന്നതിന് പതിവായി നിരീക്ഷണം നടത്തുവാൻ പ്രത്യേക ഡ്രൈവ് നടത്തുന്നതിനും സ്വകാര്യ സാമ്പിളുകൾ പരിശോധിക്കുന്നതിന് സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ ഗുണനിലവാര ലാബുകൾ താൽക്കാലികമായി സജ്ജീകരിക്കുന്നതിനും അണുനശീകരണം ഉറപ്പാക്കാൻ റീകോർഡിനേഷൻ നടത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചു വരുന്നു. സർ, ഈ പ്രളയവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ നേരിട്ട സ്ഥലങ്ങളിൽ കുടിവെള്ളം അശുദ്ധമായി കിടക്കുന്നതാണ്. ജലജന്യ രോഗങ്ങളും പിന്നെ മറ്റു പ്രയാസങ്ങളും ഒക്കെ നിത്യേന എന്നോണം ഉണ്ടാകുകയാണ്. അതോടൊപ്പം തന്നെ ഈ പിന്നെ ഇതിൻ്റെ സ്വാഭാവികമായ പിന്നെ ജലസ്രോതസ്സുകളുടെ സ്വാഭാവികമായ ഒഴുക്ക് തടയുന്ന തരത്തിൽ ഏക്കലും മണ്ണും മണലും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്നുമുണ്ട്. ഞങ്ങളിപ്പോൾ ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ പ്രളയം എന്ന് പറയുന്നത് കോട്ടയത്തും ഇടുക്കിയിലുമാണ്. അങ്ങനത്തെ മുറവിൽ സൂചിപ്പിച്ചു മുനവറലി ഷിഹാബ് തങ്ങളുടെ കൂടെ ഞാനും ബഹുമാന ശംസുദ്ദീനും അവിടെ പോയി കണ്ടപ്പോൾ ഈ പിന്നെന്താണ് മാലിന്യം നിറഞ്ഞു നിൽക്കുന്ന ജലവും കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ജലം തൊട്ടടുത്തൊക്കെ ഉണ്ട്, പുഴയൊക്കെ ഉണ്ട്, പക്ഷെ അത് കുടിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒഴുക്ക് തടയുന്ന തരത്തിൽ ഈ പിന്നെ ഏക്കലും മണ്ണും മണലും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുകയും ചെയ്യുന്നു. ഈ അത് ഒഴിവാക്കി പിന്നെ മാലിന്യമുക്തമായ ഒരു ജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ആ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രളയബാധിത പ്രദേശങ്ങളിലുമൊക്കെ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സാർ, അത് ഒന്ന് അടിയന്തരമായി ഇടപെട്ട് സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയും. തീർച്ചയായും മണലും എടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും ആയി ബന്ധപ്പെട്ടുകൊണ്ട് അത് മണ്ണ് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എവിടെയെങ്കിലും തടസ്സം വരികയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തടസ്സം നീക്കാനുള്ള നടപടികൾ ചെയ്യും. രണ്ടാമത്തെ ഉപചോദ്യം, സംസ്ഥാനത്തെ എല്ലാ ഗ്രാമീണ ഭവനങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ ആവശ്യമായ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ആ പദ്ധതിയുടെ വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ജലസ്രോതസ്സുകളില്ലാത്തതാണ്. ഇപ്പം പിന്നെ കൊട്ടക്കൽ മണ്ഡലത്തിൽ തന്നെ 2017 ഇവിടെ കിഫ്ബി പദ്ധതി ആരംഭിച്ച അന്ന് കുടിവെള്ള പദ്ധതിക്കും അതുപോലെ തന്നെ ബഹുമാനായ സ്പീക്കർ കൂടി വേണ്ടിയാണ് ചോദ്യം. എൻ്റെ ബഹുമാനായ സ്പീക്കർ പ്രതിദാനം ചെയ്യുന്ന പിന്നെ തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു RCB പിന്നെന്താണ് പ്രവർത്തനത്തിന് ഭരണാനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അത് ലഭിച്ചാൽ ഇപ്പോൾ കുറ്റിപ്പുറം, കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ഇരുമ്പിളിയം, എടയൂർ, വളാഞ്ചേരി പ്രദേശങ്ങളിലേയും കുടിവെള്ള പദ്ധതി ആ ഒരു സ്രോതസ്സിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ സ്രോതസ് കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പിന്നെ പദ്ധതി RCB എഡ്ജ് ഏറ്റവും എളുപ്പം പൂർത്തിയാക്കിയാലേ നടക്കൂ. പാലക്കാട് മലപ്പുറം ജില്ലയെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ആക്സസബിലിറ്റി ഉണ്ടാകും. ഒപ്പം ഈ കുടിവെള്ള പദ്ധതിയും കുടിവെള്ള പദ്ധതിയുടെ സ്രോതസ്സിനാവശ്യമായ ജലം അവിടെ ലഭ്യമാവുകയും ചെയ്യും.
രംഗപ്പുഴ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടി അങ്ങയുടെ ഭാഗത്ത് ഏറ്റവും എളുപ്പമുണ്ടാകുമോ എന്നാണ് എന്റെ ചോദ്യം. ചോദ്യത്തിൽ റോഡാണ് പ്രാധാന്യം തോന്നുന്നു അല്ലേ കുടിവെള്ള, എന്തായാലും അത് പരിശോധിച്ചാൽ കുടിവെള്ളത്തിന് കിട്ടാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും. ശ്രീ നജീബ് കാന്തപുരം. സർ, വാട്ടർ വാട്ടർ എവരിവേർ ആൻഡ് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന കോൾറെഡിജിൻ്റെ കവിത പോലെയാണ് ഈ പ്രളയാനന്തര കാലത്തെ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. വെള്ളം എല്ലായിടത്തും ഉണ്ട്, പക്ഷേ നമുക്ക് കുടിവെള്ളം മാത്രം ലഭ്യമാകാത്തൊരു സ്ഥിതിയുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രളയകാലത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് എല്ലാ കിണറുകളും മലിനമായി കഴിയുകയാണ്. അതുപോലെ തന്നെ ഈ പമ്പിങ് സ്റ്റേഷനുകൾ, നമ്മുടെ പമ്പ് ഹൗസുകളിലേക്ക് വെള്ളം കയറി പൂർണ്ണമായിട്ടും പമ്പിങ് മോട്ടോറുകൾ കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഏലംകുളം പഞ്ചായത്തിൽ കഴിഞ്ഞ മാസങ്ങളായി സർ തീരെ കുടിവെള്ളം കിട്ടാതെ നിരവധി കുടുംബങ്ങൾ കഷ്ടപ്പെടുകയാണ്. കാരണം ഈ മോട്ടർ നന്നാക്കാൻ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം, അതിന് സംവിധാനവും ഇല്ല. അപ്പോൾ അതെല്ലാ സ്ഥലങ്ങളിലും പൊതുവായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അടിയന്തരമായി ഈ കുടിവെള്ള വിതരണ സംവിധാനം തകരാറിലായ സ്ഥലത്ത് അവിടെ മോട്ടർ നന്നാക്കുന്നത് ഉൾപ്പെടെ അതുപോലെ തന്നെ ഈ മലിനമായ കിണറുകൾ ശുദ്ധീകരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം സർക്കാർ ആലോചിച്ചിട്ടുണ്ടോ? അത് എത്രയും വേഗം നടപ്പാക്കാൻ പരിപാടിയുണ്ടോ? സർ, അത് ആലോചിക്കാവുന്നതാണ് സർ. തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പ്രത്യേകിച്ച് വീട്ടിലുള്ള കിണർ ഉൾപ്പെടെയുള്ളത് പരിശോധിക്കാൻ, മലിനജലം വരുന്നത് പരിശോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മലിനജലം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടിയും കൂടി ആരംഭിക്കും. ശ്രീ ടി വി ഇബ്രാഹിം. ശ്രീ, ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പലയിടത്തുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഫ്ബിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു, ജെ ജെ മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വെള്ളപ്പൊക്കം വന്നിട്ടുള്ളത്. ഈ വെള്ളപ്പൊക്കം കാരണം ഇതിൻ്റെ പ്രവർത്തനം പോലും തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ, ഇവിടെ കുണ്ടറ മെമ്പർ സൂചിപ്പിച്ചൊരു കാര്യത്തിന് സാറ മന്ത്രി ഉമപ്പെട്ട മന്ത്രി നേരത്തെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ ജെ ജെ മിഷൻ്റെതാണെങ്കിലും ശരി, കിഫ്ബിയുടെ പദ്ധതിയാണെങ്കിലും ശരി, ഈ നമ്മുടെ എൻ എച്ച് റോഡ് വെട്ടിപ്പൊളിക്കുന്ന അവർക്ക് പിന്നെ നേരത്തെ റെസ്റ്റോറേഷന് വേണ്ടിയുള്ള കാശ് നേരത്തെ കെട്ടിവെക്കണം. അതുപോലെ തന്നെ പിന്നെ പി ഡബ്ല്യു ഡി റോഡാണെങ്കിലും നേരത്തെ കാശ് കെട്ടിവെക്കണം. അതേസമയം ലോക്കൽ ബോഡീസിൻ്റെ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതിന് വേണ്ടി അവരുടെ പെർമിഷൻ പോലും വേണ്ട എന്നുള്ള പുതിയ ഓർഡർ ഇറങ്ങി. ആ അവരുടെ പെർമിഷനിൽ അവരുടെ റോഡ് വെട്ടിപ്പൊളിക്കുന്നു, ആ റോഡ് റെസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ട് ഇവിടെയും ഇല്ല അവർക്ക്. മാത്രമല്ല അവർക്ക് ജെ ജെ മിഷൻ്റെ 15% കാശ് കൊടുക്കും വേണം, അവരുടെ കോൺട്രിബ്യൂഷനും കൊടുക്കണം. റോഡുകളാകെ തകർന്നു കിടക്കുന്നു. മാത്രമല്ല ഈ പിന്നെ ലോക്കൽ ബോഡിയുടെ റോഡുകൾ എന്ന് പറയുന്നത് 2-2.5 മീറ്ററാണുള്ളത്. കേരളത്തിലൊട്ടാകെയുള്ള പ്രശ്നമാണ്. ഈ സമയത്ത് പിന്നെ ഈ റോഡുകളുടെ ട്രെഞ്ചെടുത്ത ഭാഗം മുഴുവൻ വെള്ളപ്പൊക്കം വന്നതോടുകൂടി വെള്ളം ഒഴിച്ചു പോകുന്നു. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കിഫ്ബി ആണെങ്കിലും ശരി, ജെ ജെ മിഷനാണെങ്കിലും ശരി, ലോക്കൽ ബോഡിയുടെ റോഡ് കൂടി റെസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ട് കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുമെന്നാണ് എൻ്റെ ചോദ്യം. പരിശോധിച്ചിട്ടേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ എം കെ മുനീറിന് പകരം ശ്രീ എൻ ശംസുദ്ദീൻ. നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശുദ്ധജലത്തിൻ്റെ 40-45% നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് അങ്ങ് തന്നെ ഇവിടെ ഒരു ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർ, ഇവിടെ ഇപ്പോൾ മാത്യു കുഴൽ നാടൻ സംസാരിക്കുമ്പോൾ സ്കാനറിൻ്റെ കാര്യം പറഞ്ഞു. ജലശോഷണം സംഭവിക്കുന്നത് തിരിച്ചറിയാനുള്ള സ്കാനർ, അത് സംസ്ഥാനത്ത് തന്നെ ഒന്നുള്ളൂന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെള്ളത്തിൻ്റെ പകുതി വെറുതെ പോവുകയാണ്, അത് കുറച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ്റും ജലവിഭവ വകുപ്പും നേതൃത്വം നൽകുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഫ്ലോ, അതുകൊണ്ടാണ് ഈ ഓരോ പോയിന്റിലും ഫ്ലോ മീറ്റർ വെക്കാൻ തീരുമാനിച്ചത്. എത്ര വെള്ളം പോകുന്നു, എത്ര നഷ്ടപ്പെടുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പുതിയ സംവിധാനങ്ങൾ എല്ലാം ഏർപ്പെടുത്തി ജലനഷ്ടം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുന്നത്.